സ്ഥിരതയില്ലാത്ത നേതാവാണ് രാഹുൽഗാന്ധി എന്ന മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ NCP സംസ്ഥാന അധ്യക്ഷനുമായ PC ചാക്കോ. ഇന്ന് പറയുന്നതല്ല അദ്ദേഹം നാളെ പറയുന്നതെന്നും കോൺഗ്രസിന്റെ പരമ്പരാഗത ശൈലികളോട് വലിയ എതിർപ്പുള്ള രാഹുലിന് ബദൽ വെക്കാനില്ലെന്നും PC ചാക്കോ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിൽ നിന്ന് വിട്ടുപോരാനുള്ള പ്രധാന കാരണങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി. ടാലന്റ് ഹണ്ട് നടത്തി നേതാക്കളെ കണ്ടെത്താനുള്ള ശ്രമമാണ് രാഹുൽഗാന്ധി നടത്തുന്നത്. കുറച്ച് ചെറുപ്പക്കാരെ വിളിച്ച് ഇന്റർവ്യൂ നടത്തി നിയമിക്കുന്നതാണ് മെച്ചമെന്നാണ് രാഹുൽഗാന്ധിയുടെ കണക്കുകൂട്ടൽ. വിദ്യാഭ്യാസവും സംസാരിക്കാനുള്ള കഴിവും ഉണ്ടായതുകൊണ്ട് രാഷ്ട്രീയ നേതാവാകാൻ കഴിയണമെന്നില്ല. 135 വർഷത്തിന്റെ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിന്റെ നേതൃത്വത്തിലേക്ക് ആളുകൾ വരുന്നതിന് പാർട്ടിയുടേതായ നടപടിക്രമങ്ങളുണ്ടെന്നും PC ചാക്കോ പറഞ്ഞു. വിമുഖതയാണ് രാഹുലിന്റെ മുഖമുദ്ര. കോൺഗ്രസ് അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത ഭാരത പര്യടനത്തിൽ മുതിർന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കും. എന്നാൽ രാഹുൽ അതിന് തയ്യാറല്ല. പലതവണ ഇക്കാര്യം താൻ രാഹുലിനോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടെന്നും ചാക്കോ പറഞ്ഞു. പക്ഷേ അതിനെല്ലാം ഒന്നുമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു രാഹുൽ. രാഹുൽഗാന്ധിയുടെ വിമുഖതയും അസ്ഥിരതയും കോൺഗ്രസിനെ നശിപ്പിക്കുകയാണ്. പ്രസിഡന്റാകണം എന്ന് വച്ചാൽ രാഹുൽഗാന്ധിക്ക് ഇന്നു തന്നെ അത് സാധിക്കും. ഇന്ത്യയിൽ എല്ലായിടത്തും സാന്നിധ്യമുള്ള കോൺഗ്രസിന്റെ നേതൃത്വം പൂർണ്ണ പരാജയമാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും നടപ്പാക്കുന്നത് രാഹുൽഗാന്ധിയാണ്. കോൺഗ്രസിൽ ഇപ്പോൾ നടക്കുന്നത് കസേരക്കളിയാണെന്നും PC ചാക്കോ കുറ്റപ്പെടുത്തി. അതേസമയം വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ എടുത്ത തീരുമാനവും തെറ്റായിരുന്നു. BJPക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാകേണ്ട നേതാവാണ് രാഹുൽഗാന്ധി. ഇന്ത്യൻ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു പ്രതീകമായി മാറരുതെന്ന് താൻ തന്നെ രാഹുലിനോട് പറഞ്ഞിരുന്നുവെന്നും കേരളം ഒഴിവാക്കി കർണാടകയിൽ മത്സരിക്കാമെന്ന തന്റെ നിർദ്ദേശം രാഹുൽ ചെവിക്കൊണ്ടില്ലെന്നും ചാക്കോ പറഞ്ഞു.